അസാധാരണമാം വിധം സാധാരണനായ ഒരാൾ, ലാളിത്യത്തെ അലങ്കാരമാക്കിയ ഒരാൾ, ഹൃദയങ്ങളോട് സംസാരിക്കാനുള്ള സിദ്ധി ലഭിച്ചയാൾ, പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ ഇടയശ്രേഷ്ഠൻ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിന് നൽകാവുന്ന നല്ലൊരു വിശേഷണമാണിത്. മധ്യതിരുവിതാംകൂറിലെ ആരക്കുഴ എന്ന ഗ്രാമത്തിലാണ് ഞരളക്കാട്ട് വർക്കി മേരി ദമ്പതിമാരുടെ സീമന്തപുത്രനായി 1946 ജൂൺ 23 മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെ ജനനം. എൽസമ്മ, പരേതനായ പീറ്റർ എന്നിവരാണ് സഹോദരങ്ങൾ. ആരക്കുഴ സെയിൻറ്റ് ജോസഫ്സ് യു പി സ്കൂൾ, നടവയൽ സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ ഉള്ളിലെ പൗരോഹിത്യ വിളി തിരിച്ചറിഞ്ഞ് 1963 ജൂൺ 15 തലശ്ശേരി സെയിൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേർന്നു. അറബിക്കടലിൻ്റെ തിരമാലകൾ തഴുകുന്ന തലശ്ശേരി മൈനർ സെമിനാരിയിലെ പഠനത്തിന് ശേഷം പെരിയാറിൻ്റെ തീരത്തെ കാർമൽഗിരി, മംഗലപ്പുഴ എന്നീ സെമിനാരികളിൽ തുടർ വൈദിക പരിശീലനം പൂർത്തിയാക്കി. 1971 ഡിസംബർ 20 പുണ്യസ്മരണാർഹനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. അൻപത് വർഷങ്ങൾ പിന്നിടുന്ന ഇടയവഴിയുടെ തുടക്കം കണിച്ചാർ ഇടവകയുടെ അസിസ്റ്റന്റ് വികാറായി ലഭിച്ച നിയമനത്തോടെയായിരുന്നു. 1973 മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ ഞരളക്കാട്ട് ജോർജ് അച്ഛൻ മാനന്തവാടി രൂപതയെ തൻ്റെ പ്രവർത്തന രംഗമായി തിരഞ്ഞെടുത്തു. അരിഞ്ചേർമല, കണിയാമ്പറ്റ, വഞ്ഞോട് ഇടവകകളിലായിരുന്നു മിഷണറി തേജസ്സുള്ള ആ യുവ വൈദികന്റെ ആദ്യ പ്രവർത്തന വേദികൾ. പിന്നീട് മാനന്തവാടി രൂപത മിഷൻ ലീഗ് ഡയറക്ടർ, മതബോധനത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നീ ചുമതലകൾ 1977 മുതൽ 82 വരെ സ്തുത്യർഹമായി നിർവഹിച്ചു. അഭിവന്യ തൂങ്കുഴി പിതാവ് 1983 ഉപരിപഠനാർത്ഥം റോമിലേക്ക് അയച്ച ജോർജ് അച്ഛൻ 1987 മതബോധനത്തിൽ ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തി രൂപതയുടെ മതബോധന ഡയറക്ടറായി നിയമിതനായി. 7 വർഷത്തെ വിശിഷ്ടമായ സേവനത്തിന് ശേഷം 1994 അതിരൂപത പ്രൊക്കുറേറ്ററായി. 1997 മുതൽ 2006 വരെ രൂപത വികാരി ജനറാളായും 2003-2004 വർഷങ്ങളിൽ അഭിവന്യ ഇമ്മാനുവൽ പോത്തനാമുഴി പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും സേവനം അനുഷ്ഠിച്ചു. 2006 വീണ്ടും ഇടവക ശുശ്രൂഷയിലേക്ക് ഞരളക്കാട്ടച്ചൻ തിരികെ എത്തുന്നത്. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരിയായിട്ടായിരുന്നു നിയമനം. എന്നാൽ ഉള്ളിലെ മിഷൻ ചൈതന്യത്തെ ആളിക്കത്തിക്കാനുള്ള നിയോഗമാണ് പുതുതായി തുടങ്ങിയ ഭദ്രാവതി രൂപതയുടെ വികാരി ജനറൽ പദവിയിലൂടെ ദൈവം ജോർജ് അച്ഛൻ ഒരുക്കിയത്. 2008 ഭദ്രാവതി രൂപത വികാരി ജനറാൾ, ഷിമോഗ കത്തീഡ്രൽ ദേവാലയ വികാരി എന്നീ നിലയിലുള്ള സേവനത്തിന് ശേഷം 2010 മാണ്ഡ്യ രൂപതയുടെ ഇടയനായി പരിശുദ്ധ സിംഹാസനം ജോർജ് അച്ഛനെ നിയമിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയുടെ 39 വർഷം അദ്ദേഹം മേൽപ്പട്ടക്കാരനായി അഭിഷിക്തനായി. ഇനിയുള്ളത് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെ ചരിത്രമാണ്. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും എന്ന തിരുവചനം ആപ്തവാക്യമാക്കിക്കൊണ്ട് മേൽപ്പെട്ട ശുശ്രൂഷ ആരംഭിച്ച അഭിവന്യ ഞരളക്കാട്ട് പിതാവ് മാണ്ഡ്യയുടെ ശില്പിയായി നലം തികഞ്ഞ മിഷണറിയായി മാറുകയായിരുന്നു. 2014 ദൈവം വീണ്ടും വലിയ കാര്യങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഞരളക്കാട്ട് പിതാവിനെ നയിച്ചു. 60,000-ൽ പരം കുടുംബവും 2,50,000 വിശ്വാസികളും 400 വൈദികരും 2,000-ൽ സിസ്റ്റേഴ്സും ഉൾക്കൊള്ളുന്ന 5 സാമന്ത രൂപതകളുടെ ബൃഹത്തായ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായി അദ്ദേഹം നിയമിതനായി.
സന്തോഷത്തിൻ്റെ അഭിഷേക തൈലം കൈവശമുള്ള ഇടയൻ്റെ സാന്നിധ്യം തന്നെ ജനത്തിന് സുവിശേഷമാകുമെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു പിന്നീടുള്ള 7 വർഷങ്ങൾ. സന്തോഷങ്ങളിൽ കൂടെ ചിരിച്ചും സങ്കടങ്ങളിൽ കൂടെ നടന്നും മാർ ജോർജ് ഞരളക്കാട്ട് തലശ്ശേരിയിലെ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടി. അതെ, അസാധാരണമായ വിധം സാധാരണനായിക്കൊണ്ട് ലാളിത്യത്തെ അലങ്കാരമാക്കിക്കൊണ്ട് ഹൃദയങ്ങളോട് സംവദിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളിൽ ഒരാളാവുകയായിരുന്നു. പ്രിയപ്പെട്ട പിതാവേ, പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ 1000 മംഗളങ്ങൾ, പ്രാർത്ഥനകൾ.